പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ജോയ് തോമസ് അനധികൃത സ്വത്ത് സമ്പാദനത്തിനായി പേരുമാറ്റി ജുനൈദ് ഖാൻ ആയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പി എം സിയുടെ മുൻ മാനേജിംഗ് ഡയറക്ടറാണ് മലയാളിയായ ജോയ് തോമസ്. ഇയാൾ പേരുമാറ്റി ജുനൈദ് ഖാൻ ആയ ശേഷം ആ പേരിൽ സ്വത്ത് സമ്പാദനം നടത്തുകയും ഇസ്ലാമിക ആചാര പ്രകാരം തൻ്റെ സെക്രട്ടറിയെ രണ്ടാം വിവാഹം കഴിക്കുകയും ചെയ്തു. 2012 ഇത്. രണ്ടാം ഭാര്യയുടെ പേരിലാണ് ഇയാൾ സമ്പാദിച്ച നിരവധി അനധികൃത വസ്തുവകകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മുംബൈയിൽ 4 ഫ്ലാറ്റുകളും താനെയിലും മറ്റ് പ്രദേശങ്ങളുമായി വസ്തുവകകളും ജുനൈദ് ഖാൻ എന്ന പേരിൽ ജോയ് തോമസ് വാങ്ങിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് കണ്ടെത്തിയത്. രണ്ടാം ഭാര്യയുടെ പേരിൽ 9 ഫ്ലാറ്റുകളാണ് പൂനെയിലുള്ളത്. ഇതിന് 5 കോടി വരെ വില വരും. ധനകാര്യ സ്ഥാപനമായ HDIL മാനദണ്ഡങ്ങൾ മറികടന്ന് PMC ബാങ്ക് 4,300 കോടി രൂപ വായ്പ നൽകിയെന്നും അത് മറച്ചു വയ്ക്കാൻ വ്യാജരേഖ ചമച്ചു എന്നുമാണ് കേസ്. കിട്ടാക്കടങ്ങൾ മറച്ചുവെച്ച് PMC റിസർവ് ബാങ്കിനെയും നിക്ഷേപകരെയും ഒരുപോലെ പതിറ്റാണ്ടുകളായി പറ്റിക്കുകയാണെന്നായിരുന്നു പരാതി. ബാങ്ക് പലർക്കായി ആകെ നൽകിയ വായ്പ 8,880 കോടി രൂപയാണ്. ഇതിൽ 6,500 കോടിയും HDIL മാത്രമായി വഴിവിട്ട് നൽകിയെന്നാണ് കണ്ടെത്തൽ. ആകെ വായ്പയുടെ 20% മാത്രമാണ് വായ്പ അനുവദിക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ മറികടന്നായിരുന്നു ഇത്. ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ റിസർവ് ബാങ്ക് ഒരു ഉപയോക്താവിന് ഒരു ദിവസം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാവുന്ന തുക 10,000 രൂപയാക്കി വരെ നിർത്തിയിരുന്നു. എന്നാൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് പിൻവലിക്കൽ പരിധി 25,000 ആക്കി റിസർവ് ബാങ്ക് ഉയർത്തിയിട്ടുണ്ട്. PMC ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളിൽ 25 കോടി നിക്ഷേപം വരെ നടത്തിയവരുണ്ട്. വായ്പ അനുവദിക്കുന്ന വിവരം ഓഡിറ്റർമാരിൽ നിന്ന് മറച്ചു വെച്ചെന്ന് സസ്പെൻഷനിലായ മുൻ MDയും മലയാളിയുമായ ജോയ് തോമസ് റിസർവ് ബാങ്കിന് അയച്ച കാര്യത്തിൽ കുറ്റസമ്മതം നടത്തിയിരുന്നു. തട്ടിപ്പ് പുറത്തു വന്നതോടെ നിക്ഷേപ സമരത്തിലാണ്. PMC തട്ടിപ്പിൽ HDIL 2 ഡയറക്ടർമാരെയും നേരത്തെ മുംബൈ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു. HDIL 3,300 കോടി രൂപ വില വരുന്ന ആസ്തികളും മരവിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ജോയ് തോമസ് എന്ന ജുനൈദ് ഖാനെ അറസ്റ്റ് ചെയ്തത്. മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ജോയ് തോമസിനെ അറസ്റ്റ് ചെയ്തത്. 6,500 കോടി രൂപയുടെ തട്ടിപ്പിലാണ് അറസ്റ്റ്. ഇയാളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. തട്ടിപ്പിന്റെ കൂടുതൽ രഹസ്യങ്ങൾ ജോയ് തോമസിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഹൗസിംഗ് ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഡയറക്ടർ രാകേഷ് വർദ്ധാനെയും മകൻ സാറിങ് വർദ്ധാനെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. രാകേഷ് വർദ്ധാന്റെയും മകൻ സാരംഗ് വർദ്ധാന്റെയും പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്തിട്ടുണ്ട്. PMC ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത നിർമ്മാണ കമ്പനിയാണ് HDEL. ജോയ് തോമസ് HDIL ഡയറക്ടർമാരുമായി ചേർന്ന് സ്വന്തം സ്ഥാപനമായ PMC നശിപ്പിച്ചുവെന്ന് നിക്ഷേപരും അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുമ്പോൾ കേസിൽ വമ്പൻ സ്രാവുകളെ രക്ഷിക്കാൻ ജോയ് തോമസിനെ ബലിയേടാക്കുമായിരുന്നു എന്നാണ് ഇയാളുടെ അഭിഭാഷകനായ രാകേഷ് സിംഗ് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന മഹാരാഷ്ട്രയിൽ ചൂടേറിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഒരു മലയാളി കേന്ദ്രബിന്ദുവായ ഈ വമ്പൻ തട്ടിപ്പ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.